വാട്സ് ആപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഗാർഡൻ ഓഫ് ബാൻഡ് 4 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ബാൻഡ് 3 എൻഡിംഗിൽ ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഈ കിൻഡർ ഗാർഡൻ സ്കൂളിലെ അതിന്റെ അണ്ടർഗ്രൗണ്ടിലായിട്ട് നമ്മളൊരു ലിഫ്റ്റ് കയറി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ ഗൈസ് ഒരു കോഴിക്കുഞ്ഞുണ്ട്, നമ്മുടെ ഓപ്പിലാബേഡിലെ ഗൈസ്, ഓപ്പിലാബേഡിന്റെ കുഞ്ഞാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ നമ്മൾ ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളൊരു മദറാണ് ഗൈസ്. അപ്പൊ നമ്മുടെ കാണാണ്ട് പോയി നമ്മുടെ മോനുണ്ടല്ലോ, നമ്മുടെ മിസ്സിംഗ് ചൈൽഡിനെ അന്വേഷിച്ചാണ് നമ്മൾ ഈ കിൻഡർ ഗാർഡൻ സ്കൂളിലായിട്ട് വന്നേക്കണത്. അപ്പൊ നമ്മുടെ മോനുണ്ടല്ലോ ഗൈസ് ഓൾറെഡി സ്റ്റിംഗർ ഫ്ലൈന്റെ അടുത്തുണ്ടെന്ന് നമുക്ക് ബാൻഡ് 3 മനസ്സിലായിരുന്നു. അപ്പൊ നമ്മൾ സ്റ്റിംഗർ ഫ്ലൈന്റെ അടുത്തൊന്ന് ചോദിച്ചു ഗൈസ്, നമ്മുടെ മറ്റേ ജെല്ലി ഫിഷ് ഇല്ലേ, അവന്റെ അടുത്തൊന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നമ്മുടെ മോനെ അവനിപ്പൊ വിട്ടു തരാൻ പറ്റില്ല, അവന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത് മൊത്തം ചെയ്ത് കഴിയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മോനെ അവൻ സർഫസ് വേഡിലേക്ക് വിട്ടോളാം, ഇപ്പൊ എനിക്ക് നിന്റെ മോനെ നിനക്ക് വിട്ടു തരാൻ പറ്റില്ല, നീ കിൻഡർ ഗാർഡൻ സ്കൂളിൽ നിന്ന് പോണെയാണ് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവിടുന്ന് ഒഴിവാക്കി വിടുകയാണ് ഗൈസ്. പക്ഷെ അത് നമ്മുടെ മോനാണ്, നമ്മുടെ മോനില്ലാണ്ട് നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവില്ല ഗൈസ്. അപ്പൊ നമ്മുടെ മിസ്സിംഗ് ആയി പോയ ചൈൽഡിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോനെ അന്വേഷണം നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പൊ നമ്മുടെ സ്റ്റോറി നമുക്ക് ഇവിടുന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം, ലെറ്റ്സ് ഗോ. ഓൾ റൈറ്റ് സുഹൃത്തുക്കളെ, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് പതിവ് പോലെ തന്നെ നമുക്ക് ഈ ക്ലോക്കിൽ ഇവിടെ ഞെക്കുമ്പോണ്ടല്ലോ എന്തെങ്കിലും ഇവിടെ വ്യത്യാസം വന്നോ എന്ന് നോക്കണം. അപ്പൊ ഗൈസ് നമ്മൾ വലിയൊരു ഡോറിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ലോഡിംഗ് സ്ക്രീൻ കാണിച്ചേക്കേണ്ടത്. നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഗൈസ് ഇങ്ങോട്ടൊക്കെ പോവേണ്ടി വരും. അപ്പൊ ഞാനുണ്ടല്ലോ ഈ ക്ലോക്കിൽ ഞെക്കി, ഇപ്പോ ഒരു വ്യത്യാസം വന്നിട്ട്. ഓ, ഇവിടെ ഈ സാധനം ആദ്യം ഉണ്ടായിരുന്നു ഗൈസ്? ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഞാൻ എന്തൊക്കെയോ സൗണ്ട് കേൾക്കണ്ടേ, നോ ഐഡിയ ഗൈസ് എന്തിൻ്റെയാന്ന്. ലെറ്റ്സ് ഗോ ഗൈസ്, ഡോറ് തുറന്നു. യെസ്, ഈ ഡോറ് തുറന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും നടന്നു വരുമെന്നാണ് എനിക്കറിയില്ലാത്തത്. നോക്കാം നമുക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതെന്താണ്? മൈ ഗോഡ്, നോ, ഇപ്പൊ കാണാനില്ല കേട്ടോ അതിനെ. എന്താണ്? ഓ ഗൈസ്, വെളിച്ചൊക്കെ പോയി. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഗാർഡൻ ഓഫ് ബാൻഡ് 4 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവുകയാണ്. കമോൺ ഗൈസ്. ഓക്കെ, നമ്മൾ കണ്ടോ ആ ലിഫ്റ്റിൽ നിന്ന് നീ ഗൈസ്, നമ്മൾ ഇവിടെ വന്ന് കിടക്കുകയാണ്. നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ ഗൈസ് ഈ ഓപ്പിലാബേഡിൻ്റെ കുഞ്ഞുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലുള്ള ഗൈസ് ബാൻഡ് 3 എൻഡിൽ നമ്മുടെ ഓപ്പിലാബേഡിൻ്റെ കുഞ്ഞുണ്ടല്ലോ ഗൈസ്. ഓപ്പിലാബേഡിൻ്റെ കുഞ്ഞല്ല, ഓപ്പിലാബേഡില്ലേ, അതിൻ്റെ മേളിൽ നിന്ന് ഓപ്പിലാബേഡും ടാർട്ടാബേഡും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അതിൻ്റെ മേളിൽ നിന്ന് ചടി ഡെഡായിരുന്നു. എന്താണ് പോകാൻ പറ്റുള്ളത്? ഗ്രാബ് യുവർ ഫ്രണ്ട്. ഓ, നമ്മുടെ ഇതുണ്ടല്ല ഗൈസ് കോഴിക്കുഞ്ഞിനെ കൊണ്ടാണ് നമുക്ക്. എന്താണ് ഗൈസ് ഇത് തുടങ്ങിയാൽ? അപ്പത്തേക്ക് ഇതിനകത്ത് ടെറർ വന്നു തുടങ്ങി ഗൈസ്. ബാൻഡ് 4 സീനാണ് തോന്നണേ. ഗെയിം തുടങ്ങിയില്ല, അപ്പത്തേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് മറ്റേ സാധനം ഇല്ല ഗൈസ്. മറ്റേ സാധനം നമ്മൾ ബാൻഡ് 3 അവനെ കണ്ടാർന്ന്. നമ്മളുണ്ടല്ലോ മറ്റേ തൊപ്പി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഒരു സാധനത്തിന് തലയിലെ കുറിച്ച് നിങ്ങൾ ഓർക്കണ്ടേ, ആ സാധനമാണ് നമ്മൾ പിടിക്കാൻ വേണ്ടി വന്നേ. അപ്പൊ നമ്മുടെ ഉണ്ടല്ലോ ഗൈസ് കോഴിക്കുഞ്ഞിനെ എടുത്തോണ്ട് നമുക്ക് നല്ല സ്പീഡിൽ ഓടണം. യെസ് സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ ഈ കോഴിക്കുഞ്ഞിനെ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ ഡോറ് തുറന്ന് മറ്റു സാധനം വരും. ഓടിക്കോ, ലെറ്റ്സ് ഗോ ഗൈസ്. ആ സാധനം പുറകെ ഇത് വരണ്ട്. എന്റെ പൊന്ന് ഗൈസ്, തിരിഞ്ഞു നോക്കൂല, തിരിഞ്ഞു നോക്കണം. ആ ഗൈസ് പുറകെ തന്നെ ഉണ്ട്. അയ്യോ ഗൈസ്, എങ്ങോട്ടാണ് പോണ്ടത്? അയ്യോ, പുറകെ തന്നെ ഉണ്ട്. ഗൈസ്, ആ രണ്ട് തലയുള്ള സാധനമല്ലേ, അതാണത് ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവില്ല, എനിക്കൊന്നും മനക്ക് കാണാൻ പറ്റില്ല. ഇത് കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോ 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 നോ, എവിടെങ്കിലും കേറാനുള്ള സാധനം. എടാ, എവിടെങ്കോട്ടാണ് ഗൈസ് ഇത് പോകേണ്ടത്? നമുക്ക് കേറാനുള്ള ഒരു ഏരിയ വന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഒത്തിരി ദൂരമായിട്ട് ഞാനിത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വന്നില്ല, ഇല്ല ഗൈസ്, ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നണേ. ലെറ്റ്സ് ഗോ. യെസ് സുഹൃത്തുക്കളെ, ഞാൻ രക്ഷപ്പെട്ടു എന്നിട്ട് തോന്നണം. അവൻ നമ്മുടെ പുറകെ വന്നില്ല, പക്ഷെ എനിക്കൊന്ന് കാണാൻ പറ്റില്ല ഗൈസ്, ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കണോണ്ടേ. നോ 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 നോ, അവിടെ പുറകെയുണ്ടേ. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് സീന സീന സീന. അയ്യോ, പ്രസ് സീറ്റ്. എന്താണ് ചേട്ടൻ? അയ്യോ, എന്താണ് ചെയ്യണ്ടേ ഗൈസ്? ഇവിടെ എന്തോ ചെയ്യാനുണ്ടല്ലോ. ആ കോഴിക്കുഞ്ഞിന്റെ അടുത്ത് എവിടെ വെക്കണം? ഇല്ലേ, അന്നിട്ട് നമ്മൾ അപ്പുറം പോയി നിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഓ തുറന്നു. ഇനി നമുക്ക് ഓടിപ്പോൻ പറ്റും. ഓ, ഇനി കോഴിക്കുഞ്ഞിനെ എടുക്കണം. വാ, കമോൺ, ലെറ്റ്സ് ഗോ. ഇനി കോഴിക്കുഞ്ഞിനെ ഇവിടെ വെക്കണം. ലെറ്റ്സ് ഗോ. ഓ ഓ, ഇനി ഞാൻ ഏ കോഴിക്കുഞ്ഞ് അവിടെ നിക്ക്. യെസ്, അവിടേക്ക് അവിടേക്ക്. നോ, ഇതെന്താണ് ഗൈസ് കോഴിക്കുഞ്ഞ് അവിടെ നിൽക്കാത്ത? എനിക്ക് തോന്നണ കോഴിക്കുഞ്ഞിനെ ഉണ്ടല്ല അതിന്റെ മേളിൽ കൊണ്ടുപോയി നിർത്തണമെന്നാണ്. ഇതിന്റെ മേളിലുണ്ടല്ലോ ഗൈസ് നമുക്ക് കയറി നിൽക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. കോഴിക്കുഞ്ഞ് അവിടേക്ക് എത്തിയിട്ട് വരാം. ആ നോ, അവിടെ കയറിക്ക്. ആ അവിടേക്ക്, മേളിൽ നിന്ന് താഴ്ത്തിയിട്ട് വരാൻ പറ്റില്ല ഗൈസ് അതിനെ.
അപ്പോ യെസ്, ഇനി നമുക്ക് ഈ സ്വിച്ചിൽ ഞെക്കാൻ പറ്റും. എന്റെ ഡ്രോൺ ഇവിടെ ഞാൻ വരുത്തിയിട്ടുണ്ട്. പോയി ഞെക്കടാ. ലെറ്റ്സ് ഗോ. വാതിൽ തുറക്ക്. യെസ് സുഹൃത്തുക്കളെ, വാതിൽ തുറന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കോഴിക്കുഞ്ഞിനെ എടുത്തോണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ നിന്ന് ചാടി. ലെറ്റ്സ് ഗോ. എന്താണ് പെടരി ഒളിക്കിയിരിക്കണ ഇതിന്റെ ഗൈസ്? നമുക്ക് അതിന് എടുക്കാൻ പറ്റില്ലേ? നോക്കട്ടെ, എടുക്കാൻ പറ്റണ്ടിയാല. ഓനോ, എടാ പെടരി ഒളിക്കിയിരിക്കണ. ഗൈസ്, ഇന്ന് ഇപ്പൊ എടുക്കാൻ പറ്റില്ലാത്തതിന്. ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല. നോ വി ഗൈസ്, അപ്പൊ നമുക്ക് ഇനി കോഴിക്കുഞ്ഞിന്റെ ആവശ്യമില്ല, ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. ഓ മൈ ഗോഡ് ഗൈസ്, പാവം കോഴിക്കുഞ്ഞ്. ഓ ഓ ഓ, ഇവിടെ എന്തോ ചക്കാനിടല്ല. എന്താണ് സ്പ്രേയാ? ബോധം കടന്ന്. ഓ ദേ, നമ്മൾ ആരും വലിച്ചോണ്ട് പോണു. ഗൈസ്, അവിടെ എന്തോ ബോധം കെടാനുള്ള സ്പ്രേ ആയിരുന്നു തോന്നണേ. അതടിച്ച് എന്റെ ബോധം പോയിപ്പോ എന്നെ ആരും വലിച്ചോണ്ട് പോവാണ്. വെറുതെ അല്ലേ ഗൈസ് നമുക്ക് കോഴിക്കുഞ്ഞിന് എടുക്കാൻ പറ്റാത്തത്. വെറുതെ കോഴിക്കുഞ്ഞിനെ എങ്ങനെ ഇവിടെ കൊണ്ടൊന്ന് പിടിപ്പിക്കണ്ടാലോ. ഗൈസ്, നമ്മൾ ആരും വലിച്ചോണ്ട് പോയി. ഡോ ഗൈസ്, എന്താവും? എന്തോ ആരാണ്? ബോധം വന്നു, ബോധം വന്നു. ഓ, നമ്മൾ ഇത് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഏരിയയില്. ഗൈസ്, ഓ ക്രിമിനലാ ഗൈസ്, ഷെറീഫാണത്. നമ്മളൊരു പ്രിസണറാണ്. നമുക്ക് കുറച്ച് ടാസ്കുകൾക്ക് തരാൻ പോവാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. നമ്മൾ ഈ തമ്പ് കണ്ടില്ല ഗൈസ്? തമ്പ് അപ്പും ഉണ്ട്, ഡൗണും ഉണ്ട്. ഡീൽ ഓർ നോ ഡീൽ. അപ്പൊ നമ്മളുണ്ടല്ലോ ഡീൽ ഓർ നോ ഡീൽ കൊടുക്കണം. ഡീൽ ഓർ നോ ഡീൽ അല്ല, യെസ് ഓർ നോ. ഇതാണെങ്കിൽ യെസ്, ഇതാണ് നോ. പുള്ളി ചോദ്യം ചോദിക്കും. എന്താണ്? Someone locked up all the criminals in the swamp on the level above. Was that? Yes guys, നമ്മളി 10 criminals ല് പിടിച്ചിട്ടാർന്നു. Yes, ഞാനാണ്. You saved a lot of time. ഓ, നമ്മൾ അവന്റെ ടൈം ഒത്തിരി സേവ് ചെയ്തിട്ടുണ്ട്. ഷെരീഫ് ഉണ്ടല്ലോ, ഇവനെ പിടിക്കാൻ വേണ്ടിയിരുന്നാണ് നമ്മൾ ഓൾറെഡി പിടിച്ചോണ്ട്. Shall not be mentioned. ഓ, moving on. Have you ever come in contact with the threat shown on the board? നമ്മൾ കോൺടാക്റ്റിൽ വന്നിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവൻ നമ്മളെ പിടിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടല്ലോ. യെസ്, യെസ്, സ്റ്റിംഗർ ഫ്ലൈ. ഇവനെ നമുക്കറിയാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഹാവ് യു എവർ കം ഇൻ കോൺടാക്ട് വിത്ത് എ ത്രെറ്റ് ഷോൺ ഓൺ ദി ബോർഡ്? നോ ഗൈസ്, നമ്മൾ ഇവനെ കണ്ടിട്ടില്ല. ഐ തോട്ട് സോ. You must have come from the floors above. Yes, yes, നമ്മള് മേളിയിലാണ് വന്നത്. ആ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? Have you ever come in contact with a threat show? Yes, 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 yes. ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട്. Everyone gives me the creeps. എന്തിനെ? Sixth question. ഓ, അടുത്ത ക്വസ്റ്റ്യൻ. Have you ever come in contact with a threat shown on the board? No. ഇത് ഇതല്ലേ? ആ, I could tell something about your answer. No. അയ്യോ, നമ്മൾ എന്ത് കൊടുക്കണാർമ്മ? ഞാൻ ഇപ്പോ കണ്ടോണ്ട് കൊടുത്തതാണ് ഗൈസ് ഇത്. Step out of the room. ഓക്കെ, നമ്മുടെ അടുത്ത് ഇവിടുന്ന് പുറത്തേട്ട് ഇറങ്ങാൻ പറഞ്ഞ് നമ്മുടെ സ്റ്റഫ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ റിമോട്ട് എടുത്തുകൊണ്ട് പുറത്തേട്ട് ഇറങ്ങാൻ പറഞ്ഞ് ഗൈസ്. അപ്പൊ ഇത് ഷെരിഫ്, എന്റെ പൊന്നെ ഇങ്ങനെ ലൈറ്റ് ഓൺ ആക്കല്ലേ. എനിക്ക് ഈ ലൈറ്റിന്റെ വെച്ചിട്ട് അപ്പൊ പേടിയാണ് ഗൈസ്. ഷെരിഫ് ടോസ്റ്റർ ആണ് ഇത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പോലീസാണെന്ന് തോന്നുന്നു ഗൈസ് ഇത്. ഗൈസ്, ജംബോ ജോഷ് ഭയങ്കര സീനാണ്. നമ്മുടെ ബാൻഡ്മാൻ 3 എൻഡിംഗില് സ്റ്റിംഗർ ഫ്ലൈനെയും നമ്മുടെ ഉണ്ടല്ലോ ഗൈസ് ഡെവിൾ ആയിട്ടുള്ള ബാൻഡ്മാനും ഉണ്ടല്ലോ ജംബോ ജോഷ് അടിച്ചിട്ടത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അവരെന്തായാലും ഡെഡ് ആവാൻ ചാൻസ് ഇല്ല ഗൈസ്. കാരണം നമ്മുടെ ഉണ്ടല്ലോ ബാൻഡ്മാൻ 2 നമ്മുടെ ജംബോ ജോഷ് നമ്മുടെ ബാൻബലീനേനെ ഉണ്ടല്ലോ ഇടിച്ച് പപ്പടാക്കിയിട്ടുണ്ടായി. എന്നിട്ടും ബാൻഡ്മാൻ 3 നമ്മുടെ ബാൻബലീന ജീവനോടെ വന്നായിരുന്നു. സോ അവർ രണ്ടുപേരും ഉണ്ടല്ലോ, സ്റ്റിംഗർ ഫ്ലൈനും ഡെവിൾ ആയിട്ടുള്ള ബാൻഡ്മാനും എന്തായാലും ഡെഡ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഷെരീഫിന്റെ അടുത്തിട്ട് പോണം. ഓക്കെ, നമ്മൾ ഇവിടെ എന്താണ് ചെയ്യണേന്നൊക്കെ ചോദിക്കുക കേട്ടോ പുള്ളി. ഓക്കെ, സ്റ്റിംഗർ ഫ്ലൈനെ ഫോളോ ചെയ്ത്. ഇത് തവളയാണ് ഗൈസ്, ഇത് തവളയാണ്. സ്റ്റിംഗർ ഫ്ലൈനെ ഫോളോ ചെയ്ത്, അല്ല സ്റ്റിംഗർ ഫ്ലൈൻ അല്ല, ഷെരീഫ് ടോസ്റ്ററിനെ ഫോളോ ചെയ്ത് പോവാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓ, കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ, എപ്പോഴെങ്കിലും പൊളിഞ്ഞു വീഴാം. ഇവനെ എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോണത്? അതായത് ചൊറിയൻ തവളയാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ ഷെരീഫ്, ഷെരീഫ് എന്ന് വെച്ചാൽ അറിയാലോ ഗൈസ്, പോലീസാണ്. പുള്ളിയുടെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റാറിന്റെ പടമൊക്കെ നിങ്ങൾ കണ്ടില്ല എന്നത് പോലീസാർക്കുള്ളതാ. അപ്പോ എന്താണ് ചെയ്യാൻ പോണത്? ഓ പുള്ളി, ഇത് മറ്റു ഡോറാണ്. വെൽക്കം ടു ദി കിങ്ഡം. ഓ ഗൈസ്, നമ്മുടെ ഷെരീഫിന്റെ സ്ഥലമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നണേ. ലെറ്റ്സ് ഗോ. ഷെരീഫ് ആദ്യം കേറണം. ആ ഷെരീഫിന്റെ പുറകെ നമുക്ക് കേറാം. ഓക്കേ, we need to talk to the queen. Queen? When we do? ഓ ഗൈസ്, അവിടെ വേറൊരാള്. ഷോ റെസ്പെക്ട് ആ ഗൈസ്, ഇവിടെ വേറൊരാള് ഗൈസ്. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ലോഡിംഗ് സ്ക്രീനിൽ കണ്ട വാതിലില്ല വലിയ ഗേറ്റ്, അതാണ്. അവ ഷെരീഫ് ടോസ്റ്ററിന് ഏതൊരു രാജ്ഞിയുണ്ട്, ക്യൂനുണ്ട്. ക്യൂവിന്റെ അടുത്തേട്ട് നമുക്ക് പോവാം. ക്യൂൻ ഡിസൈഡ് ചെയ്യുന്ന എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, നമുക്ക് പോയി നോക്കാട്ടോ. അതാണ് ക്യൂൻ.
മൈ ഗോഡ്, ഇവരെങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഓടി അവിടെ എത്തിയത്? യെസ് സുഹൃത്തുക്കളെ, ഇതാണ് അപ്പൊ ക്യൂൻ. ക്യൂൻ എന്താണ് പറയാൻ? ഓ, എന്ത് സൈസാണ് ഗൈസ് ഇത്! അങ്ങ് അപ്പറയുന്ന കണ്ടപ്പോ ഇത്ര സൈസ് ഞാൻ വിചാരിച്ചില്ല. യുവർ മജസ്റ്റി, ഐ ഫിനിഷ്ഡ് ഇന്റെറോഗേറ്റിംഗ് ദി ന്യൂ ക്യാപ്റ്റീവ്. ഞാൻ വിഷയമൊന്നുമില്ലല്ലോ. How would you rate the fruitfulness of that interrogation? 10 out of 10. 10 out of 10. 0. They don't talk much. I think they came from the surface. Yes, ഞാൻ മേളിന്ന്, അയ്യോ ഞാൻ പറഞ്ഞ ആൻസർ മാറി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഞാൻ മേളിന്നാണ് വന്നത്. Did they say what they're doing down here? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, എന്റെ മിസ്സിംഗ് ആയി പോയ എന്റെ കുട്ടീനെ അന്വേഷിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണേ. യെസ്, നമ്മുടെ ക്യൂന് മനസ്സിലായി, നമ്മുടെ കുട്ടീനെ ഉണ്ടല്ലോ അന്വേഷിച്ചാണ് വന്നേക്കണേന്ന്. ഓ, ഇതിനു മുമ്പ് ഒത്തിരി പാരന്റ്സ് ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ് അവരുടെ കുട്ടീനെ അന്വേഷിച്ച്. പക്ഷെ ആരും ഇത്രയും താഴ്ത്തേട്ട് ഇതുവരെയിട്ട് വന്നിട്ടില്ല. നമ്മളാണ് ഒത്തിരി നാളുകൾക്ക് ശേഷം വന്നേന്നാണ് പറഞ്ഞേക്കണത്. ഓ ഗൈസ്, ബൗൺസ് ഏലിയ! ഓ, ഇതാണ് ബൗൺസ് ഏലിയ. ഷെരീഫ് ടോസ്റ്റർ ആണ് പ്രൊട്ടക്ടറെ നമ്മുടെ കിങ്ഡത്തിലെ. ഇത് ബൗൺസ് ഏലിയുടെ കിങ്ഡം ആണെന്നാണ് പറഞ്ഞേക്കണത്. ഓ, അതൊക്കെ ഒന്നും കുഴപ്പമില്ല. നമ്മുടെ ഇവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമയൊക്കെ ചോദിക്കുകയാണ്. അതിന്റെ ആവശ്യമുണ്ടോ ഗൈസ്? ഷെരീഫ്, it's missing some crucial parts. Oh, elevator ne endokyo sambhavangalokke missing aanu parayende nammude adu choikkuyane parts evidiyanu. Ah, sheriff inde adutane. Okay, appo enikku thonnunnallo nammala ee elevator poi nannakkanu naane. Okay, but this is not your bad parent. Pinne sheriff accompany the parent and go grab. Vado guys, njan parayille nammude elevator nannakkanulla parts you should be focused on protecting you. You win once you two get back with the pots in hand. Okay. All right. You heard the lady. Come on guys, appa namukku undallo elevator aadyam poi missing parts kandupidichondu nannaakanam. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കേണ്ടത്. അപ്പൊ ക്യൂൺ ബൗൺസ് ചെയ്തിലേക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. ഗൈസ്, എന്റെ കോഴിക്കുഞ്ഞ് വന്ന്. Come on. അപ്പൊ ഇവിടെ എന്തോ വാറൊക്കെ നടക്കാന്നൊക്കെ നമ്മുടെ ഉണ്ടല്ലോ ക്യൂൺ ബൗൺസേലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള എല്ലാം മോൺസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഗൈസ്, മേ ബി ക്യൂൺ ബൗൺസേലിയെ അറ്റാക്ക് ചെയ്യാൻ വരുമായിരിക്കും. നോ ഐഡിയ ആണ് സുഹൃത്തുക്കളെ. പക്ഷെ ക്യൂനുണ്ടല്ലോ, നമ്മൾ എന്തിനായിട്ട് ഇവിടെ വന്നതെന്നൊക്കെ മനസ്സിലായി. നമ്മുടെ മോനെ അന്വേഷിച്ചാണ് നമ്മൾ ഇവിടെ വന്നതെന്നൊക്കെ ഉള്ള എല്ലാ കാര്യം ക്യൂന് മനസ്സിലായിട്ടുണ്ട്. ഗൈസ്, ഇവിടുന്ന് അപ്പുറത്തേട്ട് പോണതാന്ന് തോന്നുന്നു. ഇവിടുത്തെ അപ്പുറത്തേട്ട് പോണെന്ന് തോന്നുന്നു നമ്മുടെ ലോഡിംഗ് സ്ക്രീനിൽ വന്നത്. അപ്പൊ ഷെരീഫിന്റെ ഒപ്പം നമ്മൾ പോണട്ടോ ടു ഇൻഫർമറി. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഷെരീഫിന്റെ ഒപ്പം പോകണം. നമുക്കുണ്ടല്ലോ ഗൈസ്, മിസ്സിംഗ് ആയി പോയ നമ്മുടെ എലവേറ്ററിന്റെ പാർട്സ് കണ്ടുപിടിക്കണം. കൂട്ടിനൊപ്പം ഒരു നല്ല ആള് കിട്ടിയിട്ടോ ഗൈസ്. ആദ്യമായിട്ടാണ് ഒരു നല്ല ആളെ കിട്ടിയേക്കണത് കൂട്ടിന്. അപ്പൊ നമുക്ക് ഷെരീഫിന്റെ പുറകെ പോവാം. ക്യൂൺ ബൗൺസ് ഏലിയൻ നല്ലതാട്ടോ ഗൈസ്. അപ്പൊ ക്യൂൺ ബൗൺസ് ഏലിയനെ അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും. അപ്പൊ നമ്മുടെ ഷെരീഫ് ഉണ്ടല്ലോ ക്യൂൺ ബൗൺസ് ഏലിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കണത്. ഇതെന്താണ്? get to using this old transport system. Oh, okay guys, appo nammude undallo ee old transportation system illa guys, idu use cheyidittane nammude missing aayi poya elevator na parts kandupidikkan vendi ponade. Appo oralku rendu ticket veedam venam nanu parneyekkanade. So sheriff undu, njan undu, ente koozhikunju undu. Appo nammal total 6 ticketukal kandupidikkanam guys. Nammal ippu ivide housing sector la annullade. Appo vera edakka sector undu ivide? Feeding sector undu, ventilation sector undu, employee exercise sector undu. ഇങ്ങോട്ട് ഓ ഗൈസ്, ഇപ്പൊ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ആരെ ടിക്കറ്റ് അവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ്? ഇവന്റെ അടുത്ത് വല്ലതും ചോദിക്കണം. ഓ ഗൈസ്, എനിക്കുണ്ടല്ലോ ഒരു ഇത് കിട്ടി, കീ കാർഡ് കിട്ടി, രണ്ട് സാധനം കിട്ടി. ഇനി 4 ടിക്കറ്റ് ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, 3 ടിക്കറ്റ് കണ്ടുപിടിച്ചു. ഓ, ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റൂ. 1, 2, 3. ലെറ്റ്സ് ഗോ. അടുത്ത ടിക്കറ്റ് കിട്ടി, 4 കിട്ടി. ലെറ്റ്സ് ഗോ, 5 ടിക്കറ്റ് കിട്ടി. ഓ, എന്നെങ്ങനെയാണ് ഗൈസ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളൂ? ലെറ്റ്സ് ഗോ ഗൈസ്, ഇതിന്റെ മേളില് കിട്ടി ഗൈസ്, കിട്ടി. 6 ടിക്കറ്റും കിട്ടി, എടുക്ക്. യെസ് ഗൈസ്, 6 ടിക്കറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോ 4, 5, 6. യെസ് സുഹൃത്തുക്കളെ, 6 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി കയറി പോവാം. ലെറ്റ്സ് ഗോ. ദേ, ഈ ഡോർ ഇവിടുന്ന് ഓപ്പൺ ആയി ഗൈസ്. മറ്റേ സാധനം
എടാ ഇവന്റെ പേര് ഞാൻ പറഞ്ഞില്ല, കബാബ്. കബാബ് കബാബ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെന്തിനാണ് വണ്ടി കയറിയത്? ഓ, നമ്മളിവിടെ കയറണം. ഹാ ടു സെലക്ട് ദി മാർക്കറ്റ് വിത്ത് കളർ യെല്ലോ. ലെറ്റ്സ് ഗോ ഗൈസ്. യെല്ലോയിലേക്ക് വെന്റിലേഷൻ സെക്ടറിലായിട്ടാണ് നമ്മൾ പോണത്. ലെറ്റ്സ് ഗോ. യെസ് സുഹൃത്തുക്കളെ, ഇത് എത്രയുടെ കബാബ് നമ്മുടെ ഒപ്പം വന്നേക്കണത്. ലെറ്റ്സ് ഗോ ഗൈസ്, നമ്മൾ വെന്റിലേഷൻ സെക്ടറിന്റെ അവിടെ എത്താറായി എന്നാണ് എനിക്ക് തോന്നണേ. യെസ് സുഹൃത്തുക്കളെ, ഇവിടെ എത്തി. ലെറ്റ്സ് ഗോ, എത്തി. വെന്റിലേഷൻ സെക്ടറിൽ എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ. അപ്പൊ നമുക്ക് ഇവിടെ നിന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, കമോൺ. യെസ്, കോഴിക്കുഞ്ഞു പോരട്ടെ. നമുക്ക് ഇവിടെ നിന്നുണ്ടല്ലോ ഗൈസ്. മിസ്സിംഗ് ആയി പോയ അല്ല, മിസ്സിംഗ് എലവേറ്റർ പാർട്സ് കണ്ടുപിടിക്കണം. ഓ ഗൈസ്, ഇതിന്റെ പേര് എന്നാണ്? ബിറ്റർ ഗിഗിൾസ്. ഗൈസ്, അഡ്മിനിസ്ട്രേറ്റർ റൂം ഏതാണ്? ഇതാണെന്ന് തോന്നുന്നു, പക്ഷെ ഈ റൂം ലോക്ക്ഡ് ആണെന്നാണ് പറഞ്ഞേക്കണത്. നമ്മുടെ മിസ്സിംഗ് പാർട്സ് ഇല്ലേ ഗൈസ്, ഇതിന്റെ ഉള്ളിലാണ്. സോ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇവിടെ നമുക്ക് നിൽക്കാനുള്ള മറ്റേ സംഭവം ഇല്ലേ. എനിക്ക് തോന്നണ, ഓ അവിടെ നമുക്ക് ഈ കോഴിക്കുഞ്ഞു പോരട്ടെ. കോഴിക്കുഞ്ഞ് ഇവിടെ നിൽക്ക്. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ഓക്കെ, കോഴിക്കുഞ്ഞിന്റെ ഇതിന്റെ മേളിൽ വെക്കണം ഗൈസ്. മേളിൽ വെച്ചാ യെസ്, ഇവിടേക്ക് അവിടെ താഴത്തേട്ട് ഇറങ്ങി വരില്ല കോഴിക്കുഞ്ഞ്. ഇനി ഞാൻ ഇവിടെ നിൽക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിന്റെ പേര് കണ്ടോ? ബിറ്റർ ഗിഗിൾ. ഗൈസ് ഇത് നോക്കി, ഇതാണ് ബിറ്റർ ഗിഗിൾസ്. ബിറ്റർ ഗിഗിൾ പറയണ എന്താണ്? നത്തിങ് ഈസ് ആസ് പ്രഷ്യസ് ആസ് സ്മൈൽ. ടെൽ എ ജോക്ക് വാട്ട് എവർ യു വോണ്ട് ഗൈസ്. അപ്പോ ചിരിയിനെക്കാട്ടും വിലപ്പെട്ടതായിട്ട് ഒന്നും ഇല്ല എന്നൊക്കെ പറയാണേ. ഓ, ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നേരെ സ്വിച്ച് ചെക്കാൻ പറ്റും. കമോൺ കമോൺ ഗൈസ്, സ്വിച്ച് ചെക്കാൻ പോവാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഇല്ല കേട്ടോ. തുറന്ന് ലെറ്റ്സ് ഗോ ഗൈസ്. ഈ ഡോർ തുറന്നു. എടാ നീ എന്താണ് വരാത്തെ? നീ എന്താണ് വരാത്തെ ഗൈസ്? ഈ ഡോർ ആണ് നമുക്ക് തുറക്കേണ്ടത്. ഓ ഓ ഗൈസ്, നമ്മുടെ കയ്യിൽ പച്ച കീ കാർഡുണ്ട്. ഇല്ല ഗൈസ്, അപ്പൊ എനിക്ക് തോന്നണം അവിടെ പോയി നമ്മൾ പച്ച കീ കാർഡ് ഉണ്ടല്ലോ കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ ഡൂറും തുറക്കണം. അത് കഴിഞ്ഞ് എന്തെങ്കിലും കളി ചെയ്താലായിരിക്കും ഗൈസ് മേ ബി ഈ ഡൂർ തുറന്ന് നമുക്ക് അപ്പുറത്തേട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകണം. ഇവിടെ ഒരു വെളിച്ചമുണ്ടല്ലോ എന്റെ പൊന്നേ ഗൈസ്. ഈ ഇരുട്ടത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകണം. എന്റെ ഡ്രോണിങ് വന്നേ. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, ഡ്രോൺ അങ്ങോട്ട് പോ. അങ്ങടല്ല, ഊഫ്, അവൻ അവിടെ തന്നെ ഇടിച്ചു കിടക്ക ഗൈസ്. അനങ്ങരുതെന്നാണ് പറഞ്ഞേക്കണത്. ഗൈസ് അങ്ങോട്ട് ചെല്ലണം. പാമ്പാണ്, പാമ്പാണ്. അതെ ഗൈസ്, പാമ്പാ. പാമ്പാടി രാജൻ. അടുത്തിട്ട് പോണോ ഗൈസ്? അടുത്തിട്ട് പോണോ ഗൈസ്? കൗതുക ലേശം കൂടുതലാ. ഒന്ന് അടുത്തേട്ട് പോയി നോക്കിയാലോ. മറ്റത് ബിറ്റർ കീകള്. ഡോർ തുറക്ക്, ഡോർ തുറക്ക്, ഡോർ തുറക്ക്. ഓ ഗൈസ്, ഇവൻ എന്താണ് ചെയ്തത്? ഇവൻ കല്ലെടുത്തെറിഞ്ഞ ബിറ്റർ കീകൾ. Let's grab the party, get out of here. Yes, yes, yes. എവിടുന്നാണ് പാർട്ടി എടുക്കേണ്ടത്? ഇവിടുന്നല്ലേ, വാ. യെസ്, നീ ആദ്യം അവിടെ നിന്നോണ്ടേണി, അല്ലെങ്കിൽ ഞാൻ പാർട്ടി പോയി എടുത്തേനെ. ആ ഗൈസ്, ബിറ്റർ ഗിഗിള് നമ്മുടെ എടാ. എന്താണ് എനിക്ക് പോകാൻ പറ്റാത്തെ? ഇതെന്താണ് ഗൈസ് എനിക്ക് പോകാൻ പറ്റാത്തത്? ഗൈസ് എനിക്ക് ഇത് കേക്കിട്ട് നടന്ന് അപ്പുറത്തേട്ട് പോകാൻ പറ്റുള്ളല്ലോ. അതെന്താണ് അങ്ങോട്ട്? ഓ ഗൈസ്, ഇത് തോറന്നു. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ എന്ത് തേങ്ങയ്ക്കാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണത്. ഞാൻ സെൻസ് ഡേഞ്ചർ. ഓ ഗൈസ്, നമ്മുടെ കോഴിക്കുഞ്ഞിനുണ്ടല്ലോ ഡേഞ്ചറൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ കോഴിക്കുഞ്ഞിട്ടല്ലേ ഗൈസ്, എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടാവുകയാണെങ്കിൽ ഒച്ച കേൾപ്പിക്കും. ലെറ്റ്സ് ഗോ. മനസ്സിലായിട്ടുണ്ട്, കരഞ്ഞേക്കണട മോനെ. അപ്പൊ ഞാൻ എന്തായാലും എടുത്തു പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ എനിക്ക് തോന്നണം നമ്മൾ ഈ എല്ലാ സ്ഥലത്തേക്കുണ്ടല്ലോ മീ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഷെരീഫ് പറഞ്ഞതുണ്ടല്ലോ ഇവിടെ ഇഷ്ടംപോലെ എനിമീസ് ഉണ്ടല്ലോ, നമ്മൾ ഒളിച്ച് ഇന്ന് നോക്കിക്കൊണ്ടിരിക്കേണ്ടാവും. ഈ വെന്റുകളില്ലേ ഗൈസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. സോ നമ്മൾ ഇത് ഒരു ട്രാപ്പാണ് ഗൈസ് സത്യം പറഞ്ഞാൽ. ഇത് നമുക്ക് ഇതിന്റെ ഏറ്റവും അറ്റത്തേറ്റാണ് പോകേണ്ടത്. സോ നമ്മൾ ഇത് കേട്ട നടന്നു പോകുമ്പോഴല്ലോ ഈ വെന്റിന്റെ ഉള്ളിൽ കേട്ട ഏതെങ്കിലും മോൺസ്റ്റേഴ്സ് ഒക്കെ വന്ന് നമ്മളെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ് മോൺസ്റ്റേഴ്സ് വരാൻ നേരിട്ടുണ്ടല്ലോ, നമ്മൾ അപ്പുറത്തെ സൈഡ് കേടൊക്കെ കറങ്ങി കീറി പോകേണ്ടി വരും. പക്ഷെ നമ്മൾ മോൺസ്റ്റേഴ്സിന് നേരത്തെ സെൻസ് ചെയ്യണം. അതിനാണ് കോഴിക്കുഞ്ഞ് നമ്മുടെ അടുത്തുള്ളത്. എന്തെങ്കിലും ഡേഞ്ചർ വരുമ്പോ കോഴിക്കുഞ്ഞ് ശബ്ദം കേൾപ്പിച്ചോളൂലോ. എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് കോഴിക്കുഞ്ഞ് ശബ്ദം കേൾപ്പിച്ചു. പക്ഷേ എന്റെ പൊന്നെ ഗൈസ്, അവിടെ മറ്റവനാണ് നാപ് നാപ്പാണ് നമ്മൾ വന്ന് പിടിച്ചത്. അവൻ നാപ്നലി. ഇനി എല്ലാവരും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എല്ലാവരും ഈ വെന്നുള്ളിൽ കീറി ഇരിക്കേണ്ടാവും നമ്മൾ പിടിക്കാൻ വേണ്ടി. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് സീനാട്ടോ. ഇത് അടിപൊളി പസിലാണ് ഗൈസ്. നമുക്ക് നൈസ് ആയിട്ട് അപ്പൊ ഇപ്പറ വഴി കേക്കട പോവാം. കോഴിക്കുഞ്ഞിന്റെ കോഴിക്കുഞ്ഞു പോവാ. കോഴിക്കുഞ്ഞ് ഡേഞ്ചർ ഉണ്ടെങ്കിൽ കരഞ്ഞോളും.
ഗൈസ്, കോഴിക്കുഞ്ഞ് കരഞ്ഞു, കോഴിക്കുഞ്ഞ് കരഞ്ഞു, നോക്കിക്കോട്ടോ. കണ്ടാ കണ്ടാ, ഈ ഇതിക്കേക്കടെ പോകാമല്ല നമുക്ക്. അപ്പൊ അപ്പുറത്തേക്കടെ പോണം ഗൈസ്, അപ്പുറത്തേക്കടെ പോണം. ഈ ഇതിക്കേക്കടെ പോയാലെ സീനാണ്, നാപ്നാപ്പ് നമ്മളെ വന്ന് പിടിക്കും. ഇവിടെ നോക്കട്ടെ. യെസ് ഗൈസ്, ഇവിടെ സീനില്ല, കണ്ടോ, കരഞ്ഞില്ല. ഇനി ഇങ്ങോട്ട് കയറി നോക്കട്ടെ. ഓ, കണ്ടോ ഗൈസ്, ഇവിടെ കോഴിക്കുഞ്ഞ് കരഞ്ഞ്. അപ്പോൾ ഇതിക്കേക്കടെ സീനാണ്, അപ്പൊ നമുക്ക് സെന്ററിക്കേക്കടെ നോക്കാം. കമ്മൺ, ലെറ്റ്സ് ഗോ ഗൈസ്. എല്ലാ സ്ഥലത്തും ട്രാപ്പ് ഉണ്ട്. ഓ ഗൈസ്, ഇവിടെയും ട്രാപ്പ് ഉണ്ട്, ഇവിടെയും ട്രാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വഴി പോകാൻ പറ്റും, ഇവിടെ ട്രാപ്പ് ഉണ്ടാവൂല. കണ്ടോ ഗൈസ്, കോഴിക്കുഞ്ഞ് കരഞ്ഞില്ല. അപ്പൊ ഈ വഴി നോക്കട്ടെ ഗൈസ്, ഈ വഴിയുണ്ട്. അപ്പൊ എനിക്ക് തോന്നണം മേ ബി സെന്ററിക്കേക്കടെ ഇനി പോകാൻ പറ്റും. നോക്കട്ടെ. യെസ് ഗൈസ്, കോഴിക്കുഞ്ഞ് കരഞ്ഞില്ല, നമ്മൾ സേഫ് ആണ്. ഷെരീഫ് എന്തി തൊട്ട് പുറകെയുണ്ട്, അവൻ നമ്മളെ ഫ്രണ്ടിൽ വിട്ടേക്കുകയാണ്. ഇതിക്കേക്കടെ പോകാൻ പറ്റില്ല, ഇപ്പുറത്തേക്കടെ നോക്കട്ടെ കേട്ടാ. ഷെരീഫ് നമ്മളെ ഫ്രണ്ടിക്കേക്കടെ വിട്ടേക്കുകയാണ്. യെസ് ഗൈസ്, ഇത് സേഫാ. ഇനി ഇതോ, ലെറ്റ്സ് ഗോ, ഇത് സേഫാ. അപ്പൊ ഇത്, നോ 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 നോ, സേഫ് അല്ല, സേഫ് അല്ല, സേഫ് അല്ല ഗൈസ്. നടുക്കേക്കടെ നോക്കട്ടെ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് അപ്പുറം. ഓ, മൂന്ന് നാല് തവണ കരഞ്ഞല്ല, നമ്മൾ ഓൾമോസ്റ്റ് അടുത്ത ഡോറിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വഴിയായിരിക്കും പോകേണ്ടത്. ലെറ്റ്സ് ഗോ ഗൈസ്, ഈ വഴിയാണ്. ഇനി ഈ വഴി കയറാൻ പറ്റും, നോക്കട്ടെ പയ്യെ പയ്യെ. നോ നോ നോ, കയറാൻ പറ്റില്ല. ഇനിയിപ്പോ സെന്ററിക്കേക്കടെ പോകാൻ പറ്റുമായിരിക്കും. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, ഓൾമോസ്റ്റ് എത്തി ഗൈസ്. നോ 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 നോ, സെന്ററിൽ ഇപ്പോഴും മോൺസ്റ്റേഴ്സ് ഉണ്ട്. കമോൺ, ഈ വഴി പോകാൻ പറ്റും. ലെറ്റ്സ് ഗോ ഗൈസ്, ഈ വഴി പോവാം. സിമ്പിൾ ആസ് ദാറ്റ്. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്, നമ്മുടെ കോഴിക്കുഞ്ഞ് കരഞ്ഞു ഗൈസ്. കോഴിക്കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ഗുണമുണ്ടായിട്ട കരഞ്ഞില്ല. കമോൺ, പോകാൻ പറ്റും. കരഞ്ഞ് 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 കരഞ്ഞ്, മേ ബി ഈ വഴിയായിരിക്കും ഗൈസ്. നോക്കട്ടെ, കരഞ്ഞില്ല. ലെറ്റ്സ് ഗോ. ഇനി മേ ബി സെന്റർ കേക്കടെയായിരിക്കും നമുക്ക് പോകേണ്ടത്. നോക്കട്ടെ ഗൈസ്, നമ്മളിവിടെ എത്തി. ഓ നോ 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 നോ, അപ്പൊ അപ്പുറത്തേക്കിടെയായിരിക്കും ഗൈസ്, അപ്പുറത്തേക്കിടെയായിരിക്കും. കമോൺ, ലെറ്റ്സ് ഗോ, ലാസ്റ്റ് എത്തിയാണ്. കമോൺ ഗൈസ്, നമ്മളിപ്പറേ എത്തി. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അപ്പൊ എന്റെ ഈ പർപ്പിൾ ആയിട്ടുള്ള കീ കാർഡ് നമ്മുടെ അടുത്ത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി, മാറിപ്പോ. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, ഞാൻ കിട്ടിയിട്ടുണ്ട്. ഡോർ തുറക്ക്, ഡോർ തുറന്നോ. കോഴിക്കുഞ്ഞിങ്ങോട് വാ. ഓ, ഇനി കോഴിക്കുഞ്ഞിൻ്റെ അടുത്ത് പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഓ, സിസ്റ്റം ഓപ്പറബിൾ. എന്താണ് ഗൈസ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണം, അല്ല ഓൺ ആക്കണം. ടെമ്പററി ഷട്ട് ഡൗൺ ആ. ഓ, ഇപ്പൊ ഷട്ട് ഡൗൺ ആയി. അപ്പൊ എനിക്ക് തോന്നണേ നമ്മൾ, നോ 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 നോ, ഇവിടെ ചെന്നിട്ട് ഇതാക്കണം. ഓ, ഇത് ഓ, ലെറ്റ്സ് ഗോ ഗൈസ്. യെസ്, ഒരു പാർട്ടി കിട്ടി. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചു പോകണം. നേരെ നടന്നു പോയാൽ മതി, ഇനി നേരെ നടന്നു പോവാം. മോൺസ്റ്റേഴ്സ് വിഷയമില്ല. ഇവിടെ ഷെരീഫ് എന്ന സ്പീഡിലാണ് പോകുന്നത്. ഞാൻ ഓടിയിട്ട് അവന്റെ ഒപ്പം എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല കേട്ടാ. ഗൈസ്, ഇവന്റെ പുറകെ എന്തോ തുന്നി കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആരെ വെട്ടിയതാന്ന് തോന്നുന്നു ഗൈസ്. സ്പീഡ് പോ, സ്പീഡ് പോ ഗൈസ്. അപ്പൊ നമ്മൾ വെന്റിലേഷനിൽ വന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേട്ട് പോകണം. നെക്സ്റ്റ് സ്ഥലത്തിന് എന്താണ് ഗൈസ് ഉണ്ടാവേണ്ടത്? നമുക്ക് എന്തായാലും നെക്സ്റ്റ് സ്ഥലത്ത് പോയാൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇതുപോലെ മൂന്ന് പാർട്സ് കണ്ടുപിടിക്കണം ഗൈസ്. ഒരു പാർട്സ് ആണ് കിട്ടിയിട്ടുള്ളൂ, ഇനി ടു മോർ ടു ഗോയാണ്. ഇനി നമുക്ക് ഈ വണ്ടി കയറി തിരിച്ചു പോവാം ഗൈസ്. ആ വെന്റിലേഷൻ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് സ്ഥലം നോക്കണം നമുക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന്. ഇനി ടിക്കറ്റ് ഒന്നും എടുക്കണ്ടല്ലോ, ഇനി ടിക്കറ്റ് എടുക്കണ്ടേ ഗൈസ്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? എവിടെയാണ് ഞെക്കേണ്ടത്? ഇവിടെയല്ലേ, മഞ്ഞയാണ് വെന്റിലേഷൻ. പിന്നെ ഫീഡിങ് സെക്ടറും ഉണ്ട്, എംപ്ലോയി എക്സസൈസ് സെക്ടറും ഉണ്ട്. നമുക്ക് ഇനിയിപ്പോ പച്ച ഫീഡിങ് സെക്ടറിലായിട്ട് പോവാം ഗൈസ്. അപ്പൊ നമ്മള് പച്ചയില് ഞെക്കണ്ടേ. തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പോവല്ലേ ഗൈസ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫീഡിങ് സെക്ടറിലെ അങ്ങോട്ട് തന്നെയായിരിക്കും പോകണത്. നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് പച്ചയിലൊന്നും ഞെക്കാനുണ്ടായില്ല, ഞാൻ ഞെക്കി നോക്കി, പക്ഷെ അവിടെ ഞങ്ങണ്ടായില്ല ഗൈസ്. ഇത് നല്ല അടിപൊളി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണ്. ഇങ്ങനെ തെന്നി അടിച്ച് സ്കേറ്റ് ചെയ്ത് പോകണമെന്ന് നമുക്ക് പോകാൻ പറ്റണ്ട്. യെസ്, ഇത്ര പെട്ടെന്ന് എത്തി. ലെറ്റ്സ് ഗോ. കണ്ട ഗൈസ്, കറക്റ്റ് ആയിട്ട് ഫീഡിങ് സെക്ടർ. ഓ, എന്താണ് അവിടെ നിൽക്കാത്ത? ഗൈസ്, ഫീഡിങ് സെക്ടറിൽ നിൽക്കാണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകണത്? എന്താണ് ഗൈസ് ഫീഡിങ് സെക്ടറിൽ നിൽക്കാത്ത? നോ ഐഡിയ. എംപ്ലോയി ഇവിടെയാണ് നിൽക്കേണ്ടത്, ഇവിടെയാണ് വരേണ്ടത്. ആ, എന്താണ് ഗൈസ് ഒരു സ്ഥലത്ത് നിർത്താതെ പോണത്? ഒരു പാർട്സ് കണ്ടുപിടിച്ചാ മതി. ഇതിപ്പോ നമ്മൾ ആദ്യം വന്ന സ്ഥലത്ത് എത്തിയില്ലേ? യെസ്, ആദ്യം വന്ന സ്ഥലത്ത് എത്തി. ഇവിടെ ഇങ്ങനെ നിർത്തും വണ്ടി, വണ്ടി നിർത്തും. ഓ, നമ്മളാ പാർട്ട് ഫിറ്റ് ആണോന്ന് നോക്കണം ഗൈസ്. അപ്പൊ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്നേക്കുകയാണ്. ലെറ്റ്സ് ഗോ. എനിക്ക് മനസ്സിലായി, എലവേറ്ററിന്റെ പാർട്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മേ ബി നമ്മൾ ഇനി വീണ്ടും അണ്ടർഗ്രൗണ്ടിലായിട്ട് പറഞ്ഞു വിടാനാണ് നമ്മുടെ ക്യൂൺ ബൗൺസ് ചെയ്യലേക്ക്. അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. എവിടെയാണ് എലവേറ്റർ ഉള്ളത്? കോഴിക്കുഞ്ഞ് നേരത്തെ ഓടി പോയിട്ടുണ്ട് ഗൈസ്. അപ്പൊ കോഴിക്കുഞ്ഞിന്റെ പുറകെ നമുക്ക് പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നണേ. ഇല്ല, അല്ലാണ്ട് ഒരു ഷെരീഫ് ടോസ്റ്റർ ഉണ്ടല്ലോ, നല്ല സ്പീഡിൽ നടക്കണ്ട് ഗൈസ്. എല്ലാവരുടെ പടവ് ഇവിടെ ഉണ്ട്. നാപ്നലീന, ഷെരീഫ് ടോസ്റ്റർ, സ്റ്റിംഗർ ഫ്ലൈൻ, ക്യാപ്റ്റൻ ഫിഡിൽസ്, ഓപ്പിലാബേഡ്, ബാൻബാൻ, ബാൻബലീന, ജംബോ ജോഷ്, സ്ലോ സെലീൻ, ക്യൂൺ ബൗൺസേലിയ, നാപ്നാപ്. ഓക്കെ, പുതിയ വേറെ ആരും ഇല്ല കേട്ടോ ഗൈസ്, പുതിയ വേറെ ആരും ഇല്ല. ആ, മറ്റേ
ആ ഗിറ്റർ ബിബിളാ, ബിറ്റർ ഗിഗിൾ, അത് തന്നെ ഗിറ്റർ ബിബിളല്ല ഗൈസ്, ബിറ്റർ ഗിഗിൾ, അങ്ങനെയാണ് അവന്റെ പേര്. ലെറ്റ്സ് ഗോ. അപ്പോ ഇവിടെ എവിടെയായിട്ടാണ് ഗൈസ് നമ്മുടെ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇറങ്ങി വന്ന മറ്റേ എലവേറ്റർ ഇല്ലേ, അതായിരിക്കും നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. നമ്മൾ കോഴിക്കുഞ്ഞായിട്ട് ആദ്യം തന്നെ വന്നില്ല ഗൈസ് ആ സാധനം. ലെറ്റ്സ് ഗോ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓ ഇത് ആ എലവേറ്റർ അല്ല ഗൈസ്, ഇത് വേറെ എലവേറ്ററാ. എവിടെയാണ് വെക്കേണ്ടത്? എവിടെയാണ് വെച്ചത്? ഓക്കെ perfect. I'll stay here and put everything together. Oh. For now, maybe just hang around the place and talk to the queen when you're ready. Okay, appo ee pulli ivide ella set cheyidondirunnola nu parney nammude queen poi kaananokke parnjittindi. Guys, update report the sheriff. Guys, ella ningale vaayichu nokkiko annatte idinatte endha parnjekkidene endine adu comment box il parnjamadi. Appo sheriff ivide endo nannaaki kondirunnola nammude queen inde aduthu poi samsaarichittu varanokke parnjittindi. നമുക്ക് എന്തായാലും ക്യൂനിന്റെ അവിടം വരെ പോയി നോക്കിയാലോ ഗൈസ്. എന്തായാലും പോയി നോക്കിയേക്കാം. ക്യൂന് നമ്മുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് നമുക്ക് അറിയാലോ ഗൈസ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ബാൻഡ്വേൺ 4 ഉണ്ടല്ലോ ഗൈസ്, നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ഇവർ കൊടുത്തേക്കണത്. നല്ല അടിപൊളി ഉണ്ട് കേട്ടോ ഗൈസ് ഇത് കേട്ടോണ്ടിരിക്കാൻ. അപ്പോ ക്യൂൺ ബൗൺസീലിയ ഇവിടെ ഉണ്ട്, നമുക്ക് ബൗൺസീലിയുടെ അടുത്തായിട്ട് പോവാ ഗൈസ്. ബൗൺസീലിയുടെ അടുത്തും ഫ്രണ്ടിലായിട്ട് മറ്റേ സാധനം തൂക്കിയിട്ടേക്കണ കണ്ട, ഇവിടെ ശിഷ്യൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് നമ്മുടെ ബിറ്റർ ഗിഗിളിന്റെ അവിടെ ക്രോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഷെരീഫിന്റെ അവിടെ ക്രോസ് ഇട്ടിട്ടുണ്ട്. മേ ബി ബിറ്റർ ഗിഗിളും ഷെരീഫും ഉണ്ടല്ലോ ആ ഇവിടത്തെ ക്യൂൺ ബൗൺസിലിയുടെ പ്രൊട്ടക്ടർ ആർന്ന്. ആർക്കറിയാം സുഹൃത്തുക്കളെ, നമുക്ക് എന്തായാലും ബൗൺസിലിയുടെ അടുത്തേക്ക് പോവാം. ഇവിടെ ഒത്തിരി ഗൈവേനൊക്കെ ഇരിക്കണ്ടാ ബൗൺസിലിയ. ഓ വെൽക്കം ബാക്ക്. ഓക്കെ യെസ് യെസ്, സാധനം കിട്ടി യെസ്, ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ ഗൈസ്, ബൗൺസേലി നമ്മളെ ഒത്തിരി റെസ്പെക്ട് ചെയ്യേണ്ട, നമ്മൾ നമ്മുടെ കുട്ടിക്ക് വേണ്ടി തിരിച്ചിങ്ങോട്ട് വന്നില്ല, അതുകൊണ്ട് നമ്മളെ ജീവൻ നമ്മൾ ഒരു എന്താണ് ജീവൻ പണയം വെച്ചാണ് നമ്മുടെ മോനെ നമ്മൾ രക്ഷിക്കാൻ വന്നേക്കുന്നത്. ഓക്കെ ലെറ്റ്സ് ഗോ. സിംബൽ ഓഫ് ട്രസ്റ്റ്. ഓക്കെ ഗൈസ്, ഓ നമ്മളെ ഇവിടുത്തെ സിറ്റിസൺ ആയിട്ട് ബൗൺസീലി പ്രഖ്യാപിച്ചു. ഓക്കേ, ദി കിംഗ്ഡം കൻ നൗ പ്രൗഡ്ലി അനൗൺസ് ദാറ്റ് ഇറ്റ് ഹാസ് റീച്ച്ഡ് എ പോപ്പുലേഷൻ ഓഫ് 5. ഐ സേ 5 ബിക്കോസ് എ ഫ്രണ്ട് ഓഫ് യുവേഴ്സ് ഷോഡ് അപ്പ് വൈൽ യു വർ അവേ. ഓ ഹി വാസ് ഇൻ എ ഡാമേജ്ഡ് സ്റ്റേറ്റ്. നമ്മുടെ ഒരു വേറൊരു ഫ്രണ്ട് വന്നുന്നോ? ഹി ആസ്ക്ഡ് ഫോർ യു. ഓക്കെ, ആരാണ് ഗൈസ് അത് വന്നേക്കണത്? അപ്പൊ ഒരു ടോക്കൺ ഓഫ് റെസ്പെക്ടില് ബ്ലൂ കീ കാർഡ് തരാന്ന് ഗൈസ്. അപ്പൊ നമ്മളെ കുട്ടീനെ അന്വേഷിച്ച് നമ്മളിവിടെ തിരിച്ചു വന്നില്ല, അതുകൊണ്ട് ബൗൺസിലേക്ക് നമ്മളോടുള്ള റെസ്പെക്ട് ഭയങ്കരമായിട്ട് കൂടി. അപ്പോ നമ്മളോടുള്ള റെസ്പെക്ട് കാരണമുണ്ടല്ലോ ക്യൂൺ ബൗൺസിലിയ നമുക്കൊരു ബ്ലൂ കീ കാർഡ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് വലിയ സൈസ് നോക്കി ഗൈസ് ഇത്, ബ്ലൂ കീ കാർഡ്. യെസ് ഗൈസ്, ബ്ലൂ കീ കാർഡ് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ബൗൺസിലിയ നമ്മളെ ഈ കിങ്ഡത്തിന് ഉണ്ടല്ലോ ഗൈസ് ഒരു സിറ്റിസൺ ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഇവിടെ 5 പേരുണ്ടെന്ന് പറയാണ്, ഒന്ന് ബൗൺസിലിയ, ഒന്ന് ഷെരീഫ് ടോസ്റ്റർ, ഒന്ന് നമ്മള്, ഒന്ന് നമ്മുടെ കോഴിക്കുഞ്ഞ്. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരനാന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരുത്തിന് ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അവൻ നമ്മുടെ ഇൻഫേർമറി എന്ന് പറഞ്ഞ റൂമില്ലേ അവിടെ കിടക്കണ്ടേ. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കണം ഗൈസ്. മേബി അല്ല, മേബി അല്ല, മിക്കവാറും ഉണ്ടല്ലേ ഗൈസ്, അതെ മേബി നമ്മുടെ ബാൻബാൻ ആയിരിക്കും. ബാൻബാൻ ആവാനൊരു ചാൻസ്. നമുക്കപ്പോ ഇൻഫേർമറിയിൽ ഒന്ന് പോയി നോക്കിയാലോ? അതല്ലേ ഗൈസ് ഇൻഫേർമറി റൂം, അതാന്നുണ്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ കീറിപ്പോ നേരത്ത് ആ സൈഡിലുണ്ടായിരുന്ന റൂമാണ് ഇൻഫേർമറി. ഇതാ ഇൻഫേർമറി, ഇതാണ് ഗൈസ്. മിക്കവാറും ബാൻബാൻ ആവാനായിരിക്കും ചാൻസ്, അല്ലെങ്കിൽ ബാൻബലീനെ ആയിരിക്കും. ഓ ബാൻബാൻ, ബാൻബാൻ ഗൈസ്, ബാൻബാൻ ഇവിടെ ഇരിക്കണു. ജംബോ ജോഷി പിടിച്ച് ഇടിച്ച് അവനെ സൂപ്പാക്കിയായിരുന്നു. ഇവരെങ്ങനെയാണ് ഗൈസ് ഇടയ്ക്ക് ഡെവിളായേ? എനിക്ക് തോന്നുന്നു അവനെ കേസ് അപ്ഡേറ്റ് റിപ്പോർട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയില്ല, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ലെറ്റ്സ് ഗോ. Monye been mentioned having many visitors in one day. Okay. I knew it had to be you. Nammal irikkulo. I just need to rest for a little bit and I'll meet you at whatever that station is. Okay. Soorthukale, appo ban tirichu vannittinde. Appo ban undallo. Oh, chirikana di. Pidichi idiki njan ivada claim the key card aa. Ini namukku key card ivada endengil unde? Cellinte avadiya. ഓ ഗൈസ്, അപ്പുറം മറ്റേ സാധനം, മറ്റേ സാധനം, നമ്മളാ ലോഡിംഗ് സ്ക്രീനിൽ ആദ്യം വന്ന സാധനമല്ലേ ഉരുണ്ടിരിക്കണത്, ആ സാധനം. അപ്പൊ ബാൻബാൻ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലെയിം ദ കീ കാർഡ് അറ്റതി എന്തോ കാണിച്ചാർന്നല്ലോ ഗൈസ്, ആദ്യം കണ്ടില്ല. അപ്പൊ ബാൻബാൻ നമ്മളടുത്ത് പറയാണേ മുമ്പ് സംഭവിച്ചത് ഉണ്ടല്ലോ അത് ഇവൻ അറിഞ്ഞോണ്ടല്ല,
ഇവനുണ്ടല്ലോ സ്റ്റിംഗർ ഫ്ലൈനെ എന്തോ ഒബേ ചെയ്തതാണ്. എന്നിട്ട് ബാൻബാൻ നമ്മുടെ അടുത്ത് സോറി ഒക്കെ പറയാണ് ഗൈസ്, ക്ഷമിക്കാനൊക്കെ പറയാണ്. ബാൻബാൻ ഇത് നമ്മളെ പിടിക്കാൻ വന്ന ഓർക്കല്ല ഗൈസ്, ഡെവിളായിട്ട് നമ്മളെ കൊല്ലാൻ വന്നതൊന്നും ഇവൻ അറിഞ്ഞുകൊണ്ടല്ല. ഇവൻ മാക്സിമം അതിനെ ചെറുത്ത് നിൽക്കാൻ നോക്കി, പക്ഷെ അവനത് ഒബേ ചെയ്യാതെ ഇരിക്കാനും പറ്റില്ല നമ്മളെ കൊല്ലാനായിട്ടേ. അപ്പോൾ അവൻ വേറൊരു ക്യാരക്ടറായിട്ട് മാറുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു ബാൻബാൻ പറയാണ് ഞാൻ ചിലപ്പോൾ ഇതുപോലെയായിട്ട് മാറും ഗൈസ്, ഒരു ഡെവിളായിട്ട് മാറും. അതുകൊണ്ടാണ് ഇവ നമ്മുടെ ആയിട്ടുണ്ടല്ലോ ദൂരത്ത് നിന്ന്. നിങ്ങൾ ഓർക്കേണ്ട ബാൻബാൻ എപ്പോഴും ഉണ്ടല്ലോ ഒരു എന്താണ് സ്പീക്കർ കേൾക്കണെന്ന് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അതുകൊണ്ടാണ് ഗൈസ്, കാരണം ബാൻബാൻ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ മേ ബി ബാൻബാൻ ഡെവിൾ ആവുകയാണെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാൻബാൻ മനഃപൂർവ്വം ഉണ്ടല്ലോ നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ദൂരത്ത് നിന്ന് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ ബാൻബാൻ നമ്മുടെ അടുത്ത് പറയാണ് ബാൻബാൻ ഇപ്പോൾ കുറച്ച് കൺട്രോളിലാണ്, ഇപ്പൊ അവന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് എലവേറ്ററിന് രണ്ട് പീസും കൂടെ, രണ്ട് മിസ്സിംഗ് പീസും കൂടെ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അത് കണ്ടുപിടിക്കാനായിട്ട് ബാൻബാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ അങ്ങോട്ട് പൊക്കോളം പറഞ്ഞിട്ടുണ്ട്. ഓ കിട്ടി, ഇതാണ് യെസ് ഗൈസ്, ഓറഞ്ച് കീ കാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തന്നെ ഗൈസ് ട്രെയിൻ സ്റ്റേഷൻ അങ്ങോട്ട് പൊക്കോ, ബാൻബാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ് അപ്പോ സമ്മൺ ഈസ് വെയിറ്റിംഗ് ഫോർ യു ഇൻ ദി സെൽ അറ്റ് ദി സെന്റർ ഓഫ് ഹാളാ. യെസ് നമുക്ക് ഇതുവല്ലൊന്ന് തുറക്കണം. ഇവിടെ എന്തോ കിടക്കണ്ടല്ലോ, എന്താണിത്? ഡിയർ മമ്മി, വി ജസ്റ്റ് ഹാഡ് ദി ബെസ്റ്റ് പാർട്ടി എവർ. മീ ക്ലെയർ, മിസ് മേസൺ, മിസ് ഗൈസ് സ്റ്റിംഗർ ഫ്ലൈനെ ഗൈസ് നമ്മുടെ മോന് എഴുതി വെച്ചിരിക്കുന്ന ലെറ്ററാണ് ഇത്. ഞാനും ഉണ്ട്, അവൻ പറഞ്ഞെങ്ങനെയാണ്, ഞാനും ക്ലെയറും ഉണ്ട്, ഞങ്ങൾക്ക് ബെസ്റ്റ് പാർട്ടി എവർ. അവർക്ക് എന്തോ പാർട്ടി കിട്ടിയിട്ടുണ്ട്, സ്റ്റിംഗർ ഫ്ലൈൻ്റെ ഫോട്ടോയും വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മിസ് മേസൺ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും കൂടെ, പുതിയ ഒരാളും കൂടെ പടം അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, സുഹൃത്തുക്കളെ എന്തോ സീനാ തോന്നുന്നു, നമുക്കിത് തുറക്കാൻ പറ്റുമോ? ലെറ്റ്സ് ഗോ ഗൈസ്. ഫൈനലി ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഓ സുഹൃത്തുക്കളെ, ഇവിടെ എന്ത് സംഭവിക്കും? അതിനു മുമ്പ് ഇതൊക്കെ നമുക്ക് തുറക്കാൻ പറ്റും? ഇല്ല ഗൈസ്, ഇത് തുറക്കാൻ പറ്റില്ല. ഇതൊക്കെ റെഡ് വേണം ഗൈസ് ഇവിടെ ഇറങ്ങിൽ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓറഞ്ചാണ് കിട്ടിയേക്കണത്. സോ നമുക്ക് ഇതിൻ്റെ അകത്തേട്ട് പോകണം. മൊത്തം ഇരുട്ടാലേ ഗൈസ്, മൊത്തം ഇരുട്ടാണ്. ക്യൂൺ ബൗൺസ്, ഓ മൈ ഗോഡ് ഗൈസ്, ക്ലോസായി പുറത്തിട്ട് ഗൈസ്. സ്റ്റിംഗർ ഫ്ലൈനല്ലേ ഇത്? സ്റ്റിംഗർ ഫ്ലൈൻ ഇവിടെ പിടിച്ചുകൊണ്ടേ വച്ചേക്കാണ്. ലെറ്റ്സ് ഗോ. ഇവന് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഇവൻ്റെ കണ്ണെന്തി, ഇവനായിട്ട് നമുക്ക് സംസാരിക്കണം എന്നാണ് എനിക്ക് തോന്നണേ. ഓനോനോനോ, കീറ്, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അവിടെ എന്തോ കിടക്കണ്ടെന്നാലും എനിക്ക് തോന്നണേ. ഓ, നമ്മൾ അതിനകത്ത് ഉണ്ടല്ലോ കീ കാർഡ് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ഇവന് ബോധം വരുന്നതാണ് എനിക്ക് തോന്നണേ. ബോധം വന്ന്, ആ ദേ കണ്ണോർത്ത് ഡാ, ഈ കൈ വെച്ച് അവനെ അറ്റാക്ക് ചെയ്യും. അതെ, ഞാൻ തന്നെ. എനിക്കെന്ത് പറ? I'm too weak to do anything. Oh, ആ പേടിക്കണ്ട, എനിക്കിപ്പൊ നിന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭയങ്കര വീക്കാന്ന് പറയാണ്. ജംബോ ജോഷിന് അല്ല, നമ്മുടെ സ്റ്റിംഗർ ഫ്ലൈന് എന്തോ നമ്മളെ കാണിച്ചു തരാനായിട്ട് തോന്നുന്നു. ആ വീണ്ടും നമ്മളുണ്ടല്ലോ ഗൈസ്, ഹിപ്നോട്ടൈസ് ചെയ്യാണ്. മറ്റേ സാധനം എന്താണിത്? സ്റ്റിംഗർ ഫ്ലൈന് ഇത് എന്താണിത്? ഗൈസ് ഒരു കാർ അവിടെ മറിഞ്ഞ് കിടക്കല്ലേ ഗൈസ്, ഇത് ക്യാപ്റ്റൻ ഫിറ്റ്ലർ. You're up again. Oh, ഞാൻ ഇവിടെ എത്തി. You sure are a sleepy fellow. കോഴിക്കുഞ്ഞ്, കാർ അവിടെ. Grab some of the vegetables snacks we collected indeed. എവിടെ? Captain. സ്റ്റിംഗർ ഫ്ലൈൻ ഉണ്ടല്ലോ ഗൈസ്, ഭയങ്കര വിഷമാണ് അറിയാലോ. അവന് സർഫസ് സ്പീഡിലേട്ട് പോണം. അവൻ ഒരു ജെല്ലി ഫിഷ് ആണ്, അവന് കടലിലേട്ടൊക്കെ പോണം, അതാണ് അവന്റെ ആഗ്രഹം. പക്ഷെ ഒരു ട്രെയിനിന്റെ സൗണ്ട് അല്ലേ കേക്കണേ? യെസ് ഗൈസ്, ഒരു ട്രെയിനിന്റെ സൗണ്ട് ആണ് കേൾക്കണത്. ഓ ഗൈസ്, ഇവിടെ ഇഷ്ടംപോലെ ക്രീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുകയാണ്. സ്റ്റിംഗർ ഫ്ലൈൻ കുഡ് ബി എനിത്തിങ്, എന്തു വേണമെങ്കിലും ആവാം. എന്താണ് ഗൈസ്? ഒരു ട്രെയിനിന്റെ സൗണ്ട് ആണ്. ഒരു ട്രെയിൻ അല്ലേ? കൊല്ലള്ള, കൊല്ലള്ള, എടാ ചൂച്ചു ചാൾസിന്റെ എൻട്രി. ഓ ഗൈസ്, ഗെയിം ക്രാഷ് ആയിന്നാണ് ഗൈസ്. ചൂച്ചു ചാൾസ് വന്നു ഇവിടെ. ചൂച്ചു ചാൾസിന്റെ ഒരു കാമിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് സുഹൃത്തുക്കളെ.
ഓക്കെ ഗൈസ്, അപ്പൊ സ്റ്റിംഗർ ഫ്ലൈൻ ഉണ്ടല്ലോ, നമ്മളടുത്ത് പറയണേ ജംബോ ജോഷിനെ ഒരു വിധത്തിൽ എല്ലാരും കൂടി കൺട്രോൾ ചെയ്ത് വച്ചതായിരുന്നു. നമ്മൾ വന്നേ പിന്നെയാണ് ജംബോ ജോഷ് വയലന്റ് ആവാൻ തുടങ്ങിയെന്ന്. അതുകൊണ്ട് ഇപ്പോ സംഭവിച്ചെങ്ങനെയൊക്കെ നീ കണ്ടില്ലേന്നൊക്കെ നമ്മളടുത്ത് സ്റ്റിംഗർ ഫ്ലൈൻ പറയാണ്. സ്റ്റിംഗർ ഫ്ലൈൻ എന്നിട്ട് പറഞ്ഞു, മര്യാദക്ക് ഞാൻ നിന്റെ അടുത്ത് ഇവിടുന്ന് പോവാൻ പറഞ്ഞാണ് നിന്റെ മകനെ വെച്ച്, നമ്മുടെ മോനെ വെച്ചിട്ടുണ്ടല്ലോ സ്റ്റിംഗർ ഫ്ലൈൻ എന്തോ ഒരു പരീക്ഷണം ചെയ്യാനുണ്ട് ഗൈസ്. അത് ചെയ്ത് കഴിഞ്ഞാലാണ് അത് ചെയ്ത് എന്തോ അവന് നേടിയെടുക്കാനുണ്ട്, എന്നാലാണ് അവന് സർഫസ് വീഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. അവൻ പറയാണ്, ഞാൻ നിന്റെ മോനെ കൊല്ലാണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ടല്ലോ, ഞാൻ ഒരു പരീക്ഷണം ചെയ്തിട്ട് അവനെ തിരിച്ചു തരാന്ന് പറഞ്ഞല്ലേ, പക്ഷെ നീ അത് കേട്ടില്ല. നീ ഇവിടെ തന്നെ ഇരുന്ന് നമ്മുടെ ജംബോ ജോഷിനുണ്ടല്ലോ ദേഷ്യം പിടിപ്പിച്ച് ജംബോ ജോഷ് എന്താണ് കൺട്രോളില്ലാണ്ട് പുറത്തേട്ട് വന്ന് ഇപ്പൊ എല്ലാവരെയും അടിച്ച് പപ്പടാക്കി ഇട്ടേക്കല്ലേ, ഇതിന് നീ അനുഭവിക്കുന്നൊക്കെ. സ്റ്റിംഗർ ഫ്ലൈ നമ്മുടെ അടുത്ത് പറയാണ്, മൈ ഗോഡ് ഗൈസ്, അപ്പോൾ ഇവിടെ എന്തോ സാധനം ഞാൻ ആദ്യം കണ്ടായിരുന്നു, എന്താണിത്? ടേപ്പ് റെക്കോർഡറാണ് ഗൈസ്, ടേപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവന്മാരുടെ പരീക്ഷണത്തിനൊന്നും നമ്മുടെ മോനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല അല്ലേ ഗൈസ്, നമ്മുടെ മോനെ നമുക്ക് വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോവാനുള്ളതാണ് ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മുടെ ബാൻബാൻ ഇവിടെ ഇല്ല കേട്ടോ, മേ ബി ബാൻബാൻ ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇല്ലേ, അവിടെ ഉണ്ടാവും. നമുക്കപ്പം നമ്മുടെ എലവേറ്ററിന്റെ നെക്സ്റ്റ് മിസ്സിംഗ് പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം. അപ്പം നമുക്കുണ്ടല്ലോ മറ്റേ സ്ഥലത്തേട്ട് പോവാം ഗൈസ്. ഇതുവരെ കളിച്ചതിലുണ്ടല്ലോ, ഇപ്പോഴാണ് നമ്മുടെ ഗെയിം ഒന്ന് പവറായിട്ട് വന്നു തുടങ്ങിയത്. ബാൻബാൻ ഫോണിൻ്റെ ബി ജി എം ആണെങ്കിലും ഇതുവരെയായിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും സെറ്റാണ് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഓക്കെ, യെസ് നമ്മൾ സ്റ്റിംഗർ ഫ്ലൈൻ്റെ ഹാലൂസിനേഷനിലോട്ട് പോയി കൂർന്നു. ഓക്കെ, നമുക്ക് അടുത്തത് ഫീഡിംഗ് സെക്ടറിലേക്കാണ് ഗൈസ് പോകേണ്ടത്. ബാൻബാൻ നമ്മുടെ ട്രെയിനിൽ കയറി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഗാർഡൻ ഓഫ് ബാൻബാൻ ഫോറിന്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക സുഹൃത്തുക്കളെ. അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.